സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലിരുന്ന രണ്ടു പേർ കൂടി മരിച്ചു. വയനാട് വാളാട് സ്വദേശി ആലിയും മലപ്പുറത്ത് കോട്ടയ്ക്കൽ സ്വദേശി ഫാത്തിമയുമാണ് മരിച്ചത്. തിരുവനന്തപുരത്തും മലപ്പുറത്തും സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് ഈ ജില്ലകളിലാണ്. തിരുവനന്തപുരം നിന്ന് എസ് എസ് ശരണും മലപ്പുറത്ത് നിന്ന് സി വി അനുമോദും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഒപ്പം വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവനും ചേരും. ആദ്യം ശരണിലേക്ക്. ശരൺ, ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉള്ള ജില്ല, ഓരോ ദിവസവും കേസുകളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നുമില്ല. അത്തരത്തിൽ വലിയ തോതിലുള്ള രോഗവ്യാപനമുണ്ട്. സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ വളരെ കൂടുതലാണ്. ഈ സ്ഥിരീകരിക്കുന്നതിൽ കൂടുതലും സമ്പർക്കം തന്നെയാണ്. അങ്ങനെ ഒരുപാട് ആശങ്കകളുണ്ട്. ഈ ഘട്ടത്തിലാണ് ലോക്ക്ഡൌൺ പിൻവലിക്കുന്നതും. എന്താണ് ഇനിയുള്ള ജില്ലയിലെ ആരോഗ്യവകുപ്പിന്റെ നീക്കം രോഗവ്യാപനം തടയാൻ കുറയ്ക്കാൻ? രഞ്ജിത്ത്, തീർച്ചയായിട്ടും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് രോഗവ്യാപനം തീവ്രമായി തന്നെ തുടരുകയാണ്. കാരണം പല പ്രദേശങ്ങളിലും ഇപ്പോഴും രോഗവ്യാപനം തീവ്രമായെന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം അതിൽ ഏറ്റവും വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യം പൂജപ്പുര സെൻട്രൽ ജയിലിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിലെ കൂടുതൽ തടവുകാർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് കഴിഞ്ഞ 5 ദിവസത്തെ കണക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രോഗം സ്ഥിരീകരിച്ച തടവുകാരുടെ എണ്ണം 214 ഉയർന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇനിയും 650 തടവുകാരെ പരിശോധിക്കാനുണ്ട്. അതുതന്നെയാണ് വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ജയിലധികൃതർ പങ്കുവയ്ക്കുന്ന ആശങ്ക ഇത്രത്തോളം, അതായത് ഇത്തരത്തിൽ 650 തടവുകാരെ പരിശോധിക്കാൻ സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ രോഗം സ്ഥിരീകരിക്കുന്ന ആളുകൾക്കായിട്ട് പ്രത്യേക ചികിത്സാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ചികിത്സാ സൗകര്യം ഒരുക്കി ഇവരെല്ലാം ചികിത്സിക്കുമ്പോൾ തന്നെ ഒരു മെഡിക്കൽ ഓഫീസറിന് പോലും കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തടവുകാരെ കേന്ദ്രീകരിച്ച് മാത്രമല്ല, ഇപ്പോൾ ജീവനക്കാരിലേക്കും ഈ മെഡിക്കൽ ഓഫീസറിലേക്ക് പോലും കോവിഡ് പകർന്നത് വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. പൊതുവായ സ്ഥിതി പരിശോധന, അതായത് ജില്ലയിലെ പൊതുവായ സ്ഥിതി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 300 മുകളിലാണ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതുതന്നെയാണ് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്നത്. അതിൽ 96%+ സമ്പർക്ക രോഗികളാണ്. കൂടുതലും ഗ്രാമപ്രദേശങ്ങളാണ് സമ്പർക്ക രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഏതായാലും നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്തത് തന്നെയാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരത്തിൽ സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ വച്ചു പുലർത്തുന്ന വിലയിരുത്തൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം നഗരത്തിൽ നേരത്തെ കോവിഡ് വ്യാപനം കുറയുന്നൊരു സാഹചര്യത്തിൽ ഈ ലോക്ക്ഡൌൺ പൂർണ്ണമായി തന്നെ പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും എടുത്തു കളഞ്ഞതോടുകൂടി തന്നെ ഇന്നലെ കാര്യമായ തിരക്ക് പല പ്രദേശങ്ങളിലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നഗരത്തിലെ പല പ്രദേശങ്ങളിലും തിരക്കുണ്ടാകുന്ന സാഹചര്യത്തിൽ പോലീസ് പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, അങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയിലെ തലസ്ഥാന സാഹചര്യം. നമുക്ക് മലപ്പുറം ജില്ലയിലേക്ക് പോകണം. മലപ്പുറത്ത് സി വി അനുമോദ് ചേരും. അനുമോദ്, ഇന്നലെ ഏറ്റവും കൂടുതൽ കേസുകൾ സ്ഥിരീകരിച്ച ജില്ല, ഏറ്റവും കൂടുതൽ കേസുകൾ ഇതുവരെ ഉണ്ടായതിലേക്കും ഏറ്റവും കൂടുതൽ കേസുകൾ മലപ്പുറത്ത് സ്ഥിരീകരിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ജില്ലയിൽ ഇന്ന് ലോക്ക്ഡൗൺ ആണെന്ന് മനസ്സിലാകുന്നു. എന്താണ് സാഹചര്യം? ഓരോ ദിവസവും കേസുകളുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുന്നതിനെ എങ്ങനെയാണ് കാണേണ്ടത്? അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് മലപ്പുറം ജില്ല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 362 പേർക്ക് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചു. അതിൽ 326 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായിരിക്കുന്നു. ഏറ്റവും ആശങ്ക നൽകുന്നത് നിലമ്പൂർ മേഖലയാണ്. ഭൂതാനം ഭാഗത്ത് മാത്രം 26 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. നിലമ്പൂരിൽ 10 പേർക്കും ചുങ്കത്തറ 12 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മേഖലകൾ കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പോലീസ് ഇപ്പോൾ തന്നെ അവിടെ കർശന നിയന്ത്രണങ്ങൾ നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. പൊന്നാനിയിലും മലപ്പുറത്തും പെരിന്തൽമണ്ണയിലും ഇതേപോലെ തന്നെ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ജില്ല മുഴുവൻ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗൺ നടപ്പാക്കേണ്ട എന്ന അഭിപ്രായമാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് ഉള്ളത്. അതിനു പകരം ഓരോ മേഖലകളിൽ രോഗം കൂടുതൽ സ്ഥിരീകരിക്കുന്ന മേഖലകളിൽ കർശന നിയന്ത്രണങ്ങൾ നടപ്പാക്കുക എന്നൊരു നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം അവർ കളക്ടർക്ക് മുമ്പിൽ സർവകക്ഷി യോഗത്തിൽ പങ്കുവച്ചത്. ഇക്കാര്യത്തിൽ കളക്ടറാണ് ഇനി ജില്ലാ ഭരണകൂടമാണ് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടതുള്ളത്. അത് അടുത്ത ദിവസം തന്നെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. പലരും ഈ പരിശോധനയ്ക്ക് സ്രവം നൽകിയതിന് ശേഷം ഫലം വരുന്നതിന് മുൻപ് ആളുകൾ പുറത്തിറങ്ങി നടക്കുന്നത് രോഗബാധ പരക്കുന്നതിന് വർദ്ധിക്കുന്നതിനൊരു കാരണമായി എന്നാണ് ഭൂതാനത്തെ അനുഭവം വ്യക്തമാക്കുന്നത്. വലിയ ആശങ്ക നൽകുന്ന സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. മലപ്പുറം ജില്ലയ്ക്ക് ഇന്നലെ ജില്ലാ ADM ഡെപ്യൂട്ടി കളക്ടർമാർക്കും രോഗം സ്ഥിരീകരിച്ചില്ല എന്നത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കളക്ടറും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും നിലവിൽ ചികിത്സയിലാണെങ്കിലും അവർ അവിടെ ഇരുന്ന് തന്നെ ഓൺലൈനായിട്ടാണ് ഭരണനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്കാരണത്താൽ ഈ കോവിഡിൻ്റെ
പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നില്ല എന്നാണ് കളക്ടർ അറിയിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് ജില്ല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സി ബി അനുബന്ധ വിവരങ്ങൾ പങ്കുവച്ചു. വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, വയനാട്ടിൽ എങ്ങനെയാണ് സാഹചര്യം കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്, സമ്പർക്ക രോഗികളുടെ എണ്ണം കൂടുന്നു എന്ന് തന്നെയാണ് ആശങ്ക ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രോഗസ്ഥിരീകരണം നടത്തിയതിൽ കൂടുതലും സമ്പർക്കവുമായി ബന്ധപ്പെട്ട വാളാട് ക്ലസ്റ്റർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള സമ്പർക്കമാണ്. ഇത് വലിയ അത്തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ജാഗ്രതാ പ്രവർത്തനങ്ങളും കൂടുതൽ ആന്റിജൻ ടെസ്റ്റുകളും ജില്ലയിലെമ്പാടും നടത്താൻ ജില്ലയിലെ ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇന്ന് പുലർച്ചെ ഒരു കോവിഡ് രോഗി കൂടി മരണപ്പെട്ടിരിക്കുന്നു വയനാട്ടിൽ. വാളാട് സ്വദേശിയായ ആലി, 73 വയസ്സുള്ള ആലി എന്ന ആളാണ് മരണപ്പെട്ടത്. ഇദ്ദേഹം 28 ജൂലൈ കോവിഡ് ലക്ഷണങ്ങളോടെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു മരണപ്പെട്ടത്. ഇദ്ദേഹം 60 രോഗി കൂടിയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇത്തരത്തിൽ ഇതോടുകൂടി 4 പേരായി ഔദ്യോഗികമായി കോവിഡ് രോഗിയായി സ്ഥിരീകരിച്ച് മരണപ്പെട്ട 4-ാമത്തെ ആളാണ് ആലി. കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് വേണ്ടി നിരവധി ഇടങ്ങളിൽ കണ്ടെയ്ൻമെന്റ് സോണുകളും മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളും ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ഏർപ്പെടുത്തുന്നുണ്ട്. ശക്തമായ രീതിയിലുള്ള ജാഗ്രതാ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. വാസുദേവൻ വിവരങ്ങൾ പങ്കുവച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് വീണ്ടും കോവിഡ്. ഹൈടെക് സെല്ലിലെ SI രോഗബാധ. ഹൈടെക് സെൽ ഓഫീസ് അടച്ചു. കോഴിക്കോട് ജില്ലയിൽ ഞായറാഴ്ചകളിൽ ഏർപ്പെടുത്തിയിരുന്ന ലോക്ക്ഡൌൺ ഉപാധികളോടെ പിൻവലിച്ചു. ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടതിനെ തുടർന്ന് സമ്പർക്ക വ്യാപനം ഒഴിവാക്കാനായിരുന്നു നേരത്തെ ഞായറാഴ്ചകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയത്. പുതിയ ക്ലസ്റ്ററുകളുടെ രൂപീകരണത്തിൽ കുറവുണ്ടായതും ജില്ലയിലെയും രോഗവ്യാപനം താരതമ്യേന നിയന്ത്രണത്തിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് നടപടിയെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേസുകളുടെ എണ്ണം കൂടുകയോ പുതിയ ക്ലസ്റ്ററുകൾ ഉണ്ടാവുകയോ ചെയ്താൽ ഇളവുകൾ റദ്ദാക്കുകയും ഞായറാഴ്ച ലോക്ക്ഡൌൺ വീണ്ടും നടപ്പിലാക്കുകയും ചെയ്യുമെന്നും കളക്ടർ വ്യക്തമാക്കി. ഇളവുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഒഴികെയുള്ള മേഖലകളിൽ മാത്രമായിരിക്കും ബാധകം. അട്ടപ്പാടിയിൽ കോവിഡ് സ്ഥിരീകരിച്ച ആദിവാസി സ്ത്രീ മരിച്ചതോടെ ജാഗ്രതാ നടപടികൾ ശക്തമാക്കി അധികൃതർ. ഉറവിടമറിയാത്ത കേസുകളാണ് ഊരുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത് എന്നതിനാൽ ഇവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അട്ടപ്പാടി കൊളപ്പടിക ആദിവാസി ഊരിലെ മരുതി കോവിഡ് ബാധിച്ച് മരിച്ചതോടെയാണ് ഊരുകളിൽ ഉൾപ്പെടെ ഈ മേഖലയിൽ ജാഗ്രതാ നടപടികൾ കൂടുതൽ ശക്തമാക്കാനൊരുങ്ങുന്നത്. നിലവിൽ ഊരുകളിൽ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് പുതിയ നടപടികൾ. കൊളപ്പടിക, ഇലച്ചിവഴി ഊരുകളിലെ 2 പേർ ഉൾപ്പെടെ 23 പേർക്കാണ് അട്ടപ്പാടിയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 6 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഊരുകളിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ ഉറവിടം വ്യക്തമല്ലാത്തതാണ് ആശങ്കയുണർത്തുന്നത്. ഇവരുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ ആന്റിജൻ പരിശോധന നടത്തിയെങ്കിലും എല്ലാവർക്കും നെഗറ്റീവാണെന്നത് ആശ്വാസം നൽകുന്നു. രോഗവ്യാപനം തടയാൻ അട്ടപ്പാടിയിലേക്കുള്ള യാത്രകൾക്ക് അധികൃതർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്നും മറ്റും ഊരുകളിലും മറ്റിടങ്ങളിലും പണം പലിശയ്ക്ക് കൊടുക്കാനെത്തുന്നവർക്കെതിരെ നടപടിയെടുക്കും. കച്ചവടക്കാർക്കും നിയന്ത്രണമുണ്ട്. യാത്രക്കാരെ നിയന്ത്രിക്കാൻ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് തീരുമാനം. News18 പാലക്കാട്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 2,15,00,000 കടന്നു. 767,000 പേരാണ് ഇതുവരെ മരിച്ചത്. 24 മണിക്കൂറിൽ 230,000 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 5,000 മരണവും റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും രോഗബാധിതരുടെ എണ്ണം കുതിച്ചുയരുകയാണ്. അതിനിടയിൽ ഓസ്ട്രേലിയയും മരുന്ന് പരീക്ഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് അധികൃതർ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 5.5 മണിക്കൂറോളം ചോദ്യം ചെയ്തു. കൊച്ചി എൻഫോഴ്സ്മെന്റ് ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. സ്വർണ്ണക്കള്ളക്കടത്തിന് പിന്നാലെ ബിനാമി ഹവാല ഇടപാടുകളുമായി ശിവശങ്കറിന് ബന്ധമുണ്ടോ എന്നാണ് എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്നത്. സ്വപ്നയുടെയും ചാർട്ടേഡ് അക്കൗണ്ടിന്റെയും സംയുക്ത ഉടമസ്ഥതയിലുള്ള 2 ബാങ്ക് ലോക്കറുകളെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും അന്വേഷണം. NIA കസ്റ്റംസിന്റെയും ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. കള്ളക്കടത്തിന് പിന്നിലെ ഹവാല, ബിനാമി ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിലുള്ളത്. ഹവാല, ബിനാമി ഇടപാടുകളുമായി ശിവശങ്കറിന് ബന്ധമുണ്ടോ എന്നാണ് പ്രധാനമായും ചോദിച്ചത്. സ്വപ്നയുടെയും ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിന്റെയും സംയുക്ത ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരത്തെ 2 ബാങ്ക് ലോക്കറുകളുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യങ്ങൾ.
സെക്രട്ടേറിയറ്റിന് സമീപത്തെ ബാങ്ക് ലോക്കറുകളിൽ നിന്നായി 1 കോടി രൂപയും 1 കിലോ സ്വർണവും നേരത്തെ കണ്ടെത്തിയിരുന്നു. ലോക്കറുകൾ തുറക്കാൻ സഹായിച്ചതും സുഹൃത്തായ ചാർട്ടേഡ് അക്കൗണ്ടിനെ പരിചയപ്പെടുത്തിയതും ശിവശങ്കറാണെന്ന് സ്വപ്ന മൊഴി നൽകിയിരുന്നു. ലൈഫ് മിഷൻ പദ്ധതി വഴി കിട്ടിയ 1 കോടി രൂപയുടെ കമ്മീഷനാണ് ലോക്കറിൽ ഉണ്ടായിരുന്നതെന്നും സ്വപ്നയുടെ മൊഴിയിലുണ്ട്. UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകൾ വഴിയും വിവിധ IT പദ്ധതികളുടെ ഇടനിലക്കാരി എന്ന നിലയിലും സ്വപ്നയ്ക്ക് വൻതോതിൽ പണം ലഭിച്ചിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. കള്ളക്കടത്തിൽ ലഭിച്ച വരുമാനം സൂക്ഷിച്ചതും ഈ ലോക്കറിലാണെന്നാണ് അന്വേഷണ ഏജൻസികൾ കരുതുന്നത്. ഈ സാഹചര്യത്തിൽ ഇതേക്കുറിച്ചുള്ള വ്യക്തമായ അറിവോട് കൂടിയാണോ ശിവശങ്കർ ലോക്കർ തുറക്കാൻ സ്വപ്നയെ സഹായിച്ചതെന്നും ED പരിശോധിക്കുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ ശിവശങ്കർ മാധ്യമങ്ങളോട് പതിവ് മൗനം പാലിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മറ്റു പ്രതികളായ സരിത്, സന്ദീപ്, സ്വപ്ന എന്നിവരോടൊപ്പമാണ് ശിവശങ്കറിനെ ചോദ്യം ചെയ്തത്. വീണ്ടും ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. News18 കൊച്ചി. മഹി മതിയാക്കി. കാസർഗോഡ് ബളാലിൽ സഹോദരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം പ്രതിയുടെ സുഹൃത്തുക്കളിലേക്കും കാമുകിയിലേക്കും. ഇവരെ പോലീസ് ചോദ്യം ചെയ്യും. വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും മൊഴി ശേഖരിക്കാനും തീരുമാനം. പ്രതി ആൽബിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് വിദഗ്ധർ പരിശോധിക്കും. ബളാലിൽ 16-കാരിയെ സഹോദരൻ ഐസ്ക്രീമിൽ എലിവിഷൻ കലർത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുടെ അടുത്ത സുഹൃത്തുക്കളെയും കാമുകിയെയും പോലീസ് ചോദ്യം ചെയ്യും. അടുത്ത ബന്ധുക്കളുടെ മൊഴിയെടുക്കുമെന്നും പോലീസ് സൂചന നൽകി. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നറിയാനാണ് ശ്രമം. ഒറ്റയ്ക്കാണ് പദ്ധതി ആസൂത്രണം ചെയ്തതെന്ന് പ്രതി ആൽബിൻ പറഞ്ഞെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. കുടുംബസ്വത്ത് തട്ടിയെടുത്ത ശേഷം കാമുകിയെ വിവാഹം ചെയ്യാനായിരുന്നു പ്രതി പദ്ധതിയിട്ടത്. അതുകൊണ്ട് തന്നെ കാമുകിക്കും ഈ വിവരം അറിയാനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. അതേസമയം പയ്യന്നൂരിലെ ആശുപത്രിയിൽ കഴിയുന്ന പിതാവ് ബെന്നിയുടെ ആരോഗ്യനിലയിൽ മാറ്റം വന്നിട്ടുണ്ട്. തിങ്കളാഴ്ച ആശുപത്രി വിടുമെന്നാണ് വിവരം. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം കൊലപാതകമാണെന്ന വിവരം ബന്ധുക്കൾ ബെന്നിയെ അറിയിക്കുന്നത്. അതുവരെ ഭക്ഷ്യവിഷബാധയെന്നാണ് ബെന്നി വിശ്വസിച്ചിരുന്നത്. ആശുപത്രി വിട്ട മാതാവ് ബെസി ഇപ്പോൾ ബന്ധു വീട്ടിലാണ് കഴിയുന്നത്. പ്രതി ആൽബിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് വിദഗ്ധർ പരിശോധിക്കും. മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് കൊല നടത്താനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കാഞ്ഞങ്ങാട് DYSP MB വിനോദിന്റെ മേൽനോട്ടത്തിൽ വെള്ളരിക്കുണ്ട് CI പ്രേം സദൻ, SI ശ്രീദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. News18 കാസർഗോഡ്. സ്വത്തിനു വേണ്ടി അനിയത്തിയെ ഇല്ലാതാക്കിയ ക്രൂരത. അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്താൻ പദ്ധതിയിട്ട മകൻ. മനസാക്ഷിയെ ഞെട്ടിച്ച കാസർഗോഡ് കൊലപാതകം. സഹോദരൻ തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വാർത്തകൾ സമഗ്രമായി News18 കേരളം. വാർത്തയിലെ നിതാന്ത ജാഗ്രത. ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് കേന്ദ്ര നയങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൈവിധ്യം തകർന്നാൽ ഇന്ത്യയുടെ നിലനിൽപ്പ് തകരും. മതരാഷ്ട്രം വിനാശകരം എന്ന മുദ്രാവാക്യമുയർത്തി DYFI സംഘടിപ്പിച്ച യുവജന പ്രതിരോധം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. SFI നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ തെറ്റിനെ വിമർശിച്ച AISF നേതാവിനെതിരെ സൈബർ ആക്രമണം. CPMനു വേണ്ടി സമൂഹമാധ്യമങ്ങളിൽ ശബ്ദമുയർത്തുന്ന വ്യാജ ഐഡികളാണ് തെറിവിളിക്ക് പിന്നിൽ എന്നാണ് ആരോപണം. സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. ഇന്ത്യൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള SFI ദേശീയ ജോയിന്റ് സെക്രട്ടറിയുടെ പോസ്റ്റിനെ AISF കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് അശ്വിൻ ആവള ഫേസ്ബുക്കിൽ വിമർശിച്ചു. ആദ്യം സംവാദത്തിന്റെ ഭാഷയിൽ തുടങ്ങിയ പ്രതികരണങ്ങൾ പിന്നീട് തെറിവിളിയിലെത്തി. ശ്രീജിത്ത് പുതുശ്ശേരി എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് വന്നിട്ട് സൈബർ ഗുണ്ടയാണ് എന്നുള്ള തരത്തിൽ അവരുടെ ഒരു പോസ്റ്റ് വന്നു. സൈബർ ഗുണ്ടയാണെന്ന് സ്വയം അഹങ്കരിച്ചുകൊണ്ട് ഒരു കമന്റ് ഇട്ടു. ആ കമന്റിന് ശേഷം പിന്നീട് വ്യാജ അക്കൗണ്ടുകളിൽ നിന്ന് എന്നെ, വീട്ടുകാരെ, അതുപോലെ തന്നെ ഈ പോസ്റ്റിനടിയിൽ കമന്റ് ചെയ്ത AISFുകാരെയൊക്കെ, പാർട്ടി സാക്കളെയൊക്കെ തെറിവിളിയായിരുന്നു. പിന്നെ അശ്വിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും അസഭ്യവർഷമുണ്ട്. സൈബർ ആക്രമണത്തിനെതിരെ മേപ്പയ്യൂർ പോലീസിൽ പരാതി നൽകി. പരാതിയുടെ പകർപ്പ് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും അയച്ചിട്ടുണ്ട്. സമൂഹമാധ്യമങ്ങളിൽ CPMനെ പിന്തുണയ്ക്കുന്ന ഐഡികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അശ്വിൻ ആരോപിക്കുന്നു. വ്യാജ അക്കൗണ്ടുകൾ പലതും സ്റ്റേറ്റ് വൈഡ് ആയിട്ട് തന്നെ CPMനെ അല്ലെങ്കിൽ SFI ചോദ്യം ചെയ്യപ്പെടുന്ന ഇടങ്ങളിലൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഈ അക്കൗണ്ടുകളെ വിളിച്ചു വരുത്തിയിട്ട് ഇത്തരത്തിൽ കമന്റുകൾ വരുന്നുണ്ട്. സൈബർ ആക്രമണങ്ങളിൽ നടപടിയുണ്ടാവാത്തത് ഇത്തരക്കാർക്ക് വളമാവുന്നെന്നാണ് AISFന്റെ ആരോപണം. എതിരാളികളെ കയ്യൂക്കുകൊണ്ട് അടിച്ചമർത്തുന്ന സ്ഥിരം ശൈലിയാണ് സമൂഹമാധ്യമങ്ങളിലും തുടരുന്നതെന്നും AISF ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി. News18
കോഴിക്കോട്. രാമായണ ശീലികളുടെ കർക്കടകം. ഇത് കർക്കടകത്തിലെ അവസാന ദിവസമാണ്. ഇന്ത്യയുടെ ഏറ്റവും ഈടുറ്റ ആ ഇതിഹാസം എഴുതിയത് എവിടെ വച്ചാണ്? രാജ്യത്തെ ഓരോ സ്ഥലത്തും ഓരോ വിശ്വാസമുണ്ട്. കേരളത്തിൽ നിന്നും പറയുന്ന ഉത്തരം വയനാട് പുൽപ്പള്ളിയിലെ ജഡയറ്റകാവും പരിസരങ്ങളുമാണ്. ഇവിടെയാണ് വാൽമീകി ജനിച്ചത് എന്നും സീതയെ കണ്ടെത്തുന്നതെന്നുമാണ് സങ്കല്പം. രാജ്യത്തു തന്നെ അത്യപൂർവമാണ് ഇങ്ങനെയൊരു ക്ഷേത്രം. ഇവിടെ ആരാധിക്കപ്പെടുന്നത് ശ്രീരാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതയാണ്, ഒപ്പം ലവകുശന്മാരും. രാമായണ കഥയിലെ ഏറ്റവും സങ്കടകരമായ അധ്യായത്തെ ഓർമ്മിപ്പിക്കുന്ന ഇടം. പഴശ്ശിരാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. സീതാക്ഷേത്രത്തെക്കാളും പൗരാണികമാണ് ചേടാറ്റിൻകാവ്. ചേടാറ്റിൻകാവ് ജഡയറ്റക്കാവാണ്. വിങ്ങുന്ന ഹൃദയത്തോടെ മാത്രമേ വിശ്വാസികൾക്ക് ആ കഥ കേൾക്കാനാവൂ. രാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീത വാൽമീകിയുടെ ആശ്രമത്തിൽ വെച്ച് പ്രസവിക്കുന്നു. പിന്നീട് ലവകുശന്മാരെ പിന്തുടർന്ന് ഇവിടെ എത്തുകയാണ് ശ്രീരാമൻ. അപമാനഭാരത്താൽ കഴിഞ്ഞ സീത ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്യുമ്പോൾ രാമൻ ജടയിൽ പിടിച്ച് തടയാൻ ശ്രമിച്ചു. ആ ജടയേറ്റു വീഴുകയും സീത മറയുകയും ചെയ്തു. ആ സ്ഥലമൊരു കാവായി. ജടയറ്റക്കാവ് അഥവാ ചേടാറ്റിൻകാവ്. പുൽപ്പള്ളിയിലെ ആശ്രമം കൊല്ലിയാണ് വാൽമീകി മഹർഷിയുടെ ഇടമായിരുന്നതായി വിശ്വസിക്കുന്നത്. രത്നാകരൻ ഇതിഹാസകാരനായ വാൽമീകിയായി മാറിയ സ്ഥലം. വാൽമീകി തപസ് ചെയ്ത മുനിപ്പാറയും സമീപത്തുണ്ട്. മുനികുമാരന്മാരായ ലവകുശന്മാരെ മുരിക്കന്മാരെന്ന പേരിലും ഇവിടെ ആരാധിക്കുന്നുണ്ട്. ആശ്രമ പരിസരത്തുള്ള മന്ദാര പുഷ്പങ്ങൾ ലവകുശന്മാരെ സൂചിപ്പിക്കുന്നതായാണ് വിശ്വാസം. ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമ. രാമായണത്തിന്റെ നാട്ടുരൂപങ്ങൾ ഇത്രയേറെയുള്ള സ്ഥലം രാജ്യത്തു തന്നെ വേറെയില്ല. യുദ്ധമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തേടുക സത്വരം. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. നീലക്കുപ്പായത്തിൽ ഇനി ധോണി ഇല്ല എന്ന വാർത്ത ധോണിയെ സ്നേഹിക്കുന്ന ധോണിയെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകർ ഞെട്ടലോടെയാണ് ഇന്നലെ കേട്ടത്. പ്രേക്ഷകർക്ക് ധോണിയുടെ വിരമേക്കലിനെ കുറിച്ച് പ്രതികരിക്കാം. മതിയാക്കി മഹാപ്രതിഭ. പ്രേക്ഷകരുടെ അവസരമാണ് ഇത്. തങ്ങളുടെ ഇഷ്ടം, വിരമിച്ചതിൻ്റെ നിരാശയൊക്കെ പ്രേക്ഷകർക്ക് പങ്കുവെക്കാനുള്ള അവസരം. ഇനി 8:30 to 9:00 നമുക്കതിലേക്ക് വരാം. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും സന്ദർശിക്കുക മലയാളം ന്യൂസ് 18.